എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഡെറിലിനെയും ബെത്തിനെയുമാണ്. അവരെ രക്ഷപ്പെടാനായി മുന്നോട്ട് നടക്കുന്ന സമയം വോക്കേഴ്സ് വരുന്നത് ശ്രദ്ധിച്ച് അവിടെ നിർത്തിയിട്ടിരുന്ന ഒരു കാറിന്റെ ഡിക്കിക്കകത്ത് കയറി ഡെറിലും ബെത്തും ഒളിക്കുന്നു. ഒരുപാട് വോക്കേഴ്സ് മൈഗ്രേറ്റ് ആയി പൊക്കോണ്ടിരിക്കുകയാണ്. അന്ന് രാത്രി മുഴുവൻ വോക്കേഴ്സ് ഇതുവഴി പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ വോക്കേഴ്സ് വെളിയിലില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഡെറിലും ബെത്തും ഡിക്കിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നു. ബെത്ത് അവളുടെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. കണ്ണാടിയുടെ ചില്ല് പൊട്ടിയത് അങ്ങനെ പല കാര്യങ്ങളുമെല്ലാം. ഡെറിലാണെങ്കിൽ വണ്ടിയുടെ സ്പെയർ പാർട്സും ചിലതൊക്കെ പറ്റുന്ന പോലെ ഊരിയെടുക്കുകയാണ് എന്തെങ്കിലും ആയുധങ്ങളായി യൂസ് ചെയ്യാനായി. അങ്ങനെ അവരവിടെ നിന്ന് വീണ്ടും കുറച്ച് മുന്നോട്ട് പോകുന്നു. ഈ സമയം ഒരു അണ്ണാനെ വേട്ടയാടാനായി ഡെറില് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഏറെ നേരം ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. ഒടുവിൽ ഡെറിലിന് കിട്ടുന്നത് ഒരു പാമ്പിനെയാണ്. ഡെറിൽ ആ പാമ്പിനെ പിടിച്ച് അതിന്റെ തൊലി ഉരിഞ്ഞ് അത് വെള്ളത്തിൽ അതിന്റെ മാംസം കഴുകി തീയിൽ ചുട്ടെടുക്കുന്നു. ശേഷം ബെത്തിനും കഴിക്കാനായി കൊടുക്കുന്നു. ബെത്ത് അത് വളരെ അറപ്പോടെ ചുമ്മാ ഒന്ന് ടേസ്റ്റ് ചെയ്തു എന്ന് മാത്രം വരുത്തുന്നു. ഡെറിലാണെങ്കിൽ അത് കടിച്ച് പറിച്ച് കഴിക്കുകയാണ്. ബെത്തിന് വൈൻ കുടിക്കാനായി അതിയായ താല്പര്യം. പക്ഷെ അത് പറയുമ്പോൾ ഡെറില് മൈൻഡ് ആക്കുന്നില്ല. ദേഷ്യം വന്ന ബെത്ത് മുന്നേ ചെയ്ത പോലെ തന്നെ ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം എന്ന് പറഞ്ഞു ഡെറിലിന്റെ കത്തിയുമായി അവിടെ നിന്ന് പോകുന്നു. ഡെറിൽ പുറകെ വരുമെന്ന് കരുതി അല്പം ദൂരം മുന്നോട്ട് നടന്ന ശേഷം ബെത്ത് തിരിഞ്ഞു നോക്കുമ്പോൾ ഡെറിലിനെ കാണുന്നില്ല. പക്ഷേ ബെത്ത് തിരിച്ചു പോകാൻ തയ്യാറല്ല. വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങുമ്പോൾ അവിടേക്ക് ഒരുപാട് വോക്കേഴ്സ് വരുന്നുണ്ടായിരുന്നു. വോക്കേഴ്സിനെ തന്റെ അടുത്ത് നിന്ന് ഡൈവേർട്ട് ചെയ്യാനായി ബെത്ത് സൈഡിലേക്ക് കല്ലെറിഞ്ഞ് അവിടെ സൗണ്ട് ഉണ്ടാക്കി അവരെ അങ്ങോട്ടേക്ക് വിടുന്നു. വോക്കേഴ്സ് എല്ലാം സൗണ്ട് കേട്ട ഭാഗത്തേക്ക് പോകുന്നു. പക്ഷെ ഒരു വോക്കർ ബെത്ത് നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ വരുന്നതായി കാണുന്ന ബെത്തിന് വല്ലാത്ത പേടി തോന്നുന്നുണ്ടെങ്കിലും ആ വോക്കറും ബെത്തിന്റെ അടുത്തെത്തി മുന്നേ ഡൈവേർട്ടായി പോവുകയാണ്. അപ്പോഴേക്കും ബെത്തിന്റെ അടുത്തേക്ക് ഡെറിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഡെറിൽ ബെത്തിനെ ഇവിടെ തന്നെ നിൽക്കാമെന്ന് പറഞ്ഞ് തടയുമ്പോൾ ബെത്ത് ഡെറിലിനെ നടുവിരൽ കാണിക്കുന്നു. എന്നിട്ട് മുന്നോട്ട് നടന്നു പോകുന്നു. ഡെറിലിന് ഇത് കണ്ടിട്ടും ദേഷ്യം വരുന്നില്ല. ഡെറിൽ ഇപ്പോൾ ഒരുപാട് മാറിയിരിക്കുന്നു. തന്റെ കൂടെ ഉള്ളവരെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന ചിന്ത മാത്രമാണ് ഇപ്പോൾ ഡെറിലിനുള്ളത്. അങ്ങനെ ഡെറിലും ബെത്തും നടന്ന് അവരുണ്ടായിരുന്ന ആ കാട് പോലത്തെ സ്ഥലത്തിന് വെളിയിലായുള്ള ഒരു ഗ്രൗണ്ടിലേക്ക് എത്തുന്നു. ആ ഗ്രൗണ്ടിന്റെ അടുത്തായി ഒരു ക്ലബ് ഉണ്ട്. ഇവർ അവിടേക്ക് പോകാനായി നടക്കുന്ന അതേ സമയം തന്നെ ഇവരുടെ പുറകെ കുറെ വോക്കേഴ്സ് വരുന്നുണ്ട്. ഇവര് ബാക്ക്ഡോർ വഴി ആ ഒരു ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറുമ്പോൾ അവിടെ ചിലവര് ആത്മഹത്യ ചെയ്തതായും അതേപോലെ താഴെ ചില വോക്കേഴ്സ് ഒക്കെ ചത്തു കിടക്കുന്നതായും ഒക്കെ കാണുന്നു. അവിടെ എന്തെങ്കിലും കിട്ടുമോ എന്ന് പരിശോധിക്കുകയാണ് രണ്ടുപേരും. ബെത്തിന് വാഷിംഗ്ടൺ DC എന്ന് എഴുതിയിരിക്കുന്ന ഒരു സിൽവർ സ്പൂൺ കിട്ടുന്നു. ബെത്ത് അതെടുത്ത് കയ്യിൽ വെക്കുന്നു. ഡെറിലിന് ക്യാഷ് ഒക്കെ അടങ്ങിയ ഒരു ബാഗ് കിട്ടുന്നു. ഡെറിൽ അതെടുത്ത് കയ്യിൽ വെക്കുമ്പോൾ ഇതിന്റെ ആവശ്യം എന്താണെന്ന് ബെത്ത് ചോദിക്കുമ്പോൾ ഡെറിൽ അതിന് മറുപടി പറയുന്നില്ല. പിന്നീട് വീണ്ടും പരിശോധിക്കുമ്പോൾ ബെത്തിന് ഡ്രിങ്ക്സിന്റെ ഒരു ബോട്ടിൽ കിട്ടുന്നു. ബെത്ത് അത് എടുക്കാനായി ചെല്ലുമ്പോഴേക്കും ഒരു വോക്കർ ബെത്തിനെ ആക്രമിക്കാനായി വരുന്നു. രക്ഷപ്പെടാനായി കയ്യിലുള്ള ആ ഡ്രിങ്ക്സ് ബോട്ടിൽ തന്നെ പൊട്ടിച്ച് അതിന്റെ തലയിലേക്ക് കുത്തി ഇറക്കുകയാണ് ബെത്ത്. അങ്ങനെ അവർ അവിടെ നിന്ന് മുന്നോട്ട് പോകാൻ ഒരുങ്ങുമ്പോൾ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ വലിയൊരു പെൻഡുലം ക്ലോക്ക് വെച്ച് വഴി അടച്ചിരിക്കുകയാണ്. ഡെറിൽ ആ ക്ലോക്ക് മാറ്റി നേരെ വെക്കുമ്പോൾ അത് പെട്ടെന്ന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഉടനെ തന്നെ നിൽക്കുന്നു. പിന്നീട് ബെത്ത് ഡെറിലിനെ പിന്തുടർന്ന് ഇതേ സ്ഥലത്തേക്ക് എത്തുന്നു. അവിടെ എന്തെങ്കിലും ഡ്രിങ്ക്സ് കിട്ടുമോ എന്ന് ബെത്ത് പരിശോധിക്കുകയാണ്. നേരത്തെ കിട്ടിയ ഡ്രിങ്ക്സ് വെറുതെ വേസ്റ്റ് ആയി ആ വോക്കറിനെ കൊന്നു. എന്നാലും ഇത്തവണ പരിശോധിക്കുമ്പോൾ ഡ്രിങ്ക്സ് അല്ല ഡ്രസ്സാണ് ബെത്തിന് കിട്ടുന്നത്. ബെത്ത് ഇട്ടിരുന്ന മുഷിഞ്ഞ ഡ്രസ്സ് മാറ്റി അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിടുന്നു. ഇവിടെ പരിശോധിക്കുന്ന ഡെറിലിനാണെങ്കിൽ സിഗരറ്റ് പാക്കറ്റാണ് കിട്ടുന്നത്. അങ്ങനെ കയ്യിൽ കിട്ടിയ സാധനങ്ങളും കൊണ്ട് ഇവർ അവിടെ നിന്ന് വീണ്ടും തിരിച്ചു പോകാനായി ആ പെൻഡുലം ക്ലോക്കിന്റെ അടുത്തെത്തുമ്പോൾ അത് വീണ്ടും ശബ്ദമുണ്ടാക്കുന്നു. ഉടനടി ശബ്ദം നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും അപ്പോഴേക്കും വോക്കേഴ്സ് ഇങ്ങോട്ടേക്ക് ഈ ശബ്ദം കേട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ആക്രമിക്കാനെത്തുന്ന വോക്കേഴ്സിനെ എല്ലാം തിരിച്ചാക്രമിച്ച് ഡെറിലും ബെത്തും മുന്നോട്ട് പോകുന്നു. അങ്ങനെ അവര് അവിടെ ഉണ്ടായിരുന്ന ഒരു ലിക്കർ ഷോപ്പ് കണ്ടെത്തുകയാണ്. ഈ ക്ലബിലെ മെമ്പേഴ്സ് ഒക്കെ ലിക്കറും ഡ്രിങ്ക്സും കുടിക്കുന്ന സ്ഥലം. അവിടെ വെച്ച് ബെത്ത് ഒരു ബോട്ടിൽ ഡ്രിങ്ക്സ് കുടിക്കാനായി എടുക്കുന്നു. സത്യത്തിൽ ബെത്ത് ഡ്രിങ്ക്സ് അടിക്കുന്ന കാര്യങ്ങളൊന്നും ശീലിച്ചിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമായിട്ട് ചെയ്യാനായി പോവുകയാണ്. അച്ഛനെ നഷ്ടപ്പെട്ടതും അതുപോലെ ചേച്ചി എവിടെ പോയി എന്നറിയാത്തതുമെല്ലാം ബെത്തിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രിങ്ക്സ് അടിക്കുന്നതിന് മുന്നേ ബെത്ത് ഇരുന്ന് കരയാൻ തുടങ്ങുന്നു. ഇത് കാണുന്ന ഡെറിൽ ആ കുപ്പി വാങ്ങി തല്ലി പൊട്ടിച്ചിട്ട് ആവശ്യമില്ലാത്ത ശീലമൊന്നും തുടങ്ങണ്ട എന്ന് പറയാണ്. ശേഷം ബെത്തുമായി വെളിയിലേക്ക് പോകുന്നു. ഈ സമയം ബെത്ത് അവളുടെ അച്ഛനെ പറ്റിയും മരിച്ച സാക്കിനെ പറ്റിയും എല്ലാം ഡെറിലിനോട് സംസാരിക്കുമ്പോൾ ഡെറിൽ കേൾക്കണ്ട എന്ന് പറയുന്നു. അതെന്താ കേൾക്കണ്ടാത്തത്? ഉള്ളിലെ വിഷമം പങ്കിട്ടാലല്ലേ അത് കുറയുകയുള്ളൂ. അല്ലാതെ ഉള്ളിലെല്ലാം കൂടി കൊണ്ടു നടന്നിട്ട് എന്തിനാണെന്ന് ബെത്ത് തിരക്കുന്ന സമയം ഇങ്ങനെ മരിച്ചുപോയവരെ പറ്റി സംസാരിച്ചാൽ താൻ വളരെ ഇമോഷണൽ ആകും, അത് തനിക്ക് സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ് എന്നെല്ലാം ഡെറിലും പറയുന്നു. ഇതിന്റെ ഇടയിൽ ബെത്ത് പുതുതായി മാറ്റിയ വസ്ത്രവും രക്തമൊക്കെ ആയതുകൊണ്ട് അത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ഇവിടെ നിന്ന് ബെത്തിനെയും കൂട്ടി ഡെറിൽ വെളിയിലേക്ക് പോകുന്നു. ഡെറിൽ ബെത്തിനെ കൂട്ടിക്കൊണ്ട് ചെല്ലുന്നത് ഒരു പഴയ വീട് പോലുള്ള സ്ഥലത്താണ്. അവിടെ എത്തുമ്പോൾ ഈ സ്ഥലം ഞാനും മിഷോനും കൂടി ചേർന്ന് ഒരിക്കൽ സാധനങ്ങൾ
കളക്ട് ചെയ്യാൻ വെളിയിലേക്ക് എത്തിയപ്പോൾ കണ്ടുപിടിച്ചതാണെന്ന് ഡെറിൽ പറയുന്നു. ഇവിടെ നിനക്ക് വേണ്ട സാധനമുണ്ടെന്ന് ഡെറിൽ പറയുമ്പോൾ ബെത്തിന് അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും അകത്തേക്ക് ചെന്ന് നോക്കുമ്പോഴാണ് സംഭവം നീ വാറ്റുചാരായം എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ ഒരു ഐറ്റം ആണെന്ന് ബെത്തിന് മനസ്സിലാവുന്നത്. ഇതടിച്ചാൽ കണ്ണു പോകില്ലെന്ന് ബെത്ത് തിരക്കുമ്പോൾ നോക്കിയടിച്ചാൽ ഒന്നും പോവില്ല എന്ന് ഡെറിൽ പറയുന്നു. അങ്ങനെ അകത്ത് കൊണ്ടുപോയി ബെത്തിന് ഡെറിൽ കുറച്ച് ഡ്രിങ്ക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. ബെത്ത് ആദ്യമായിട്ടാണ് കുടിക്കുന്നതെങ്കിലും ഒന്ന് കുടിച്ചുകഴിയുമ്പോൾ അടുത്തത് വേണമെന്ന് പറയുന്നു. കൂടാതെ ഡെറിലിനെയും കുടിക്കാൻ നിർബന്ധിക്കുന്നു. ആ സമയം ഡെറിൽ കുടിക്കാൻ കൂട്ടാക്കുന്നില്ല. ഏ, നമ്മൾ രണ്ടുപേരും കൂടി അടിച്ച് ഓഫായി കഴിഞ്ഞാൽ ശരിയാവില്ല, ആരെങ്കിലും ഒരാൾ തലയ്ക്ക് വെളിവോടെ നിൽക്കണമല്ലോ എന്ന് ഡെറിൽ പറയുന്നു. കൂടാതെ ഡെറിൽ അവിടെ കാണിച്ചിട്ട് ഇത് തന്റെ വീട് പോലെ ഉണ്ടെന്ന് പറയുകയാണ്. അവിടെ ഒരു കവറ് നിറയെ സിഗരറ്റ് കുറ്റികളൊക്കെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത് കാണുന്ന ഡെറിൽ എന്റെ അച്ഛൻ പണ്ട് ഇതുപോലെയായിരുന്നു, സോഫയിലോട്ട് അങ്ങിരുന്ന് സിഗരറ്റ് വലിച്ചു വലിച്ച് തള്ളും, കള്ള് കുടിച്ചു കുടിച്ചു തീർക്കും. ഈ ഒരു സ്ഥലം മൊത്തത്തിൽ കണ്ടിട്ട് എന്റെ കുട്ടിക്കാലത്തെ വീട് പോലെ ഉണ്ടെന്ന് പറഞ്ഞ് ഡെറിൽ കുട്ടിക്കാലത്തെ ഓരോ ദുരനുഭവങ്ങൾ ഓർത്തെടുക്കുന്നു. ആ സമയം ബെത്ത് വീണ്ടും നിർബന്ധിക്കുമ്പോൾ ഡെറിൽ ഡ്രിങ്ക്സ് അടിക്കാൻ തയ്യാറാവുന്നു. അങ്ങനെ ഡ്രിങ്ക്സ് അടിച്ച ശേഷം രണ്ടുപേരും കൂടി ഇരുന്ന് ഗെയിം കളിക്കുകയാണ്. ബെത്ത് ഡെറിലിനോട് പറയാണ്, ഞാൻ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം ഞാൻ പറയാം, അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രിങ്ക്സ് അടിച്ചോ, ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഡ്രിങ്ക്സ് അടിക്കും. അങ്ങനെ ഒരു റൗണ്ട് കളിച്ച ശേഷം നമുക്ക് റോൾസ് ഷിഫ്റ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ആദ്യം ബെത്ത് പറയുന്നത് ഡെറിൽ എപ്പോഴും കയ്യിൽ കൊണ്ടു നടക്കുന്ന ആ ഒരു ഗ്ലാസ് ബോ താൻ ഉപയോഗിച്ചിട്ടില്ല എന്നാണ്. അത് കേൾക്കുന്ന ഡെറിൽ ഡ്രിങ്ക്സ് കുടിക്കുന്നു, കാരണം ഡെറിൽ എന്നും അത് ഉപയോഗിക്കുന്നതാണല്ലോ. അങ്ങനെ ഇവർ ചോദ്യം ചോദിച്ച് പരസ്പരം ഡ്രിങ്ക്സ് ഒക്കെ അടിച്ചോണ്ടിരിക്കുന്നു. അതിന്റെ ഇടയിൽ ബെത്ത് ഒരു കാര്യം പറയുന്നത് താൻ ജയിലിൽ കിടന്നിട്ടില്ല എന്നാണ്. ഇത് കേൾക്കുന്ന ഡെറിൽ ജയിലിൽ കിടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞ് ഡ്രിങ്ക്സ് അടിക്കണമല്ലോ, അതുകൊണ്ട് ആകെ പട ഡിസ്റ്റർബ്ഡ് ആവുന്നു. ഡെറിൽ മുന്നേ ജയിലിൽ കിടന്ന കാര്യങ്ങളൊന്നും ബെത്തിന് അറിയില്ല. ഇനി അത് പറഞ്ഞാൽ തന്നെ അവൾ ഓരോന്ന് കുത്തി ചോദിക്കും. ഡെറിൽ ദേഷ്യമെന്ന് അവിടെ കിടന്ന് സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങുന്നു. ബെത്ത് സൗണ്ട് ഉണ്ടാക്കരുതെന്ന് പറയുന്നതൊന്നും മൈൻഡ് ചെയ്യാതെ കിടന്ന സിംഗ സൗണ്ട് ഉണ്ടാക്കുകയാണ്. ഈ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് വോക്കേഴ്സ് വരുന്നു. ഡെറിൽ വീണ്ടും വീണ്ടും ശബ്ദമുണ്ടാക്കി വോക്കേഴ്സിനെ ആകർഷിക്കുന്നു. നീ ഗ്രാസ് ബോ ഉപയോഗിച്ചിട്ടില്ലെന്നല്ലേ പറഞ്ഞത്, വാ ഇപ്പൊ നിന്നെ പഠിപ്പിക്കാന്നും പറഞ്ഞ് വെളിയിലേക്ക് ബെത്തിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി അവളെ ബലമായി പിടിച്ചു വെച്ച് ഗ്രാസ് ബോ ഉപയോഗിക്കാനായി പഠിപ്പിക്കുന്ന പോലെ മുന്നിൽ വരുന്ന വോക്കേഴ്സിനെ കൊന്നുകൊണ്ടിരിക്കുന്നു. ബെത്തിന് ഇത് വല്ലാതെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡെറിലും ബെത്തും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നു. കൂടെ ഉള്ളവരെല്ലാം മരിച്ചുപോയെന്ന് കരുതുന്ന ഡെറിൽ ഒരു മണ്ടനാണ്, പേടിത്തൊണ്ടനാണ് എന്ന് ബെത്ത് പറയുമ്പോൾ ഞാൻ ഇതുവരെ ആരെയും പേടിച്ചിട്ടില്ല എന്ന് ഡെറിൽ പറയുന്നു. ആ സമയം പണ്ട് ഫാം ഹൗസിലെ ആ ഒരു ഔട്ട് ഹൗസിൽ നിന്ന് വോക്കേഴ്സിനെ വെളിയിലേക്ക് ഇറക്കുന്ന സമയം ആ കൂട്ടത്തിൽ വാക്കറായി മാറിയ സോഫിയെ കണ്ട് ഡെറിൽ നടുങ്ങിയ നടുക്കം തനിക്കിപ്പോഴും ഓർമ്മയുണ്ടെന്ന് ബെത്ത് പറയുന്നു. കൂടാതെ തന്റെ കൂടെ ഡെറിൽ നിൽക്കുന്നത് തന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണെങ്കിലും താൻ വെറും വേസ്റ്റ് അല്ല, തനിക്ക് സർവൈവ് ചെയ്യാനുള്ള സ്കിൽസ് ഉണ്ട്. മിഷോനെ പോലെ താൻ ഒരു വാരിയർ അല്ലെങ്കിൽ പോലും താൻ ഇപ്പോൾ ജീവനോടെ നിലനിൽക്കുന്നതിന് ഒരു കാരണം തന്റെ സ്കിൽസ് തന്നെയാണെന്നും ബെത്ത് പറയുന്നു. കൂടെ ഉള്ളവരും മരിച്ചു എന്ന് ചിന്തിക്കാതെ അവരെ തേടി പിടിക്കാനായിട്ടുള്ള വഴിയാണ് നോക്കേണ്ടതെന്ന് ബെത്ത് പറയുമ്പോൾ കൂടെ ഉള്ളവരെല്ലാം മരിച്ചിരിക്കുന്നു. റിക്ക് എവിടെ? നിന്റെ ചേച്ചി മാഗി എവിടെ? നിന്റെ അച്ഛന്റെ അവസ്ഥ നീ കണ്ടതല്ലേ? ഗവർണർ അവിടെ വന്നു നിന്ന് പ്രസംഗിച്ച സമയം ആരും അയാളെ വെടിവെക്കാൻ മുതിർന്നില്ല. മുതിർന്നായിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ നമുക്ക് അവസ്ഥ വരില്ലായിരുന്നു എന്ന് ഡെറിൽ പറയുന്നു. ഡെറിൽ വളരെ ബോൾഡായി നിന്ന് മാഗിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും കുറച്ചു നേരം കഴിയുമ്പോൾ ഡെറിലിന് വാക്കുകൾ കിട്ടാതെ കരയാൻ തുടങ്ങുന്നു. യഥാർത്ഥത്തിൽ ഡെറിൽ ഒരു പാവമാണ്. ഡെറിലെ പുറമെ കാണിക്കുന്ന ഈ വില്ലത്തരവും ദേഷ്യവും കാര്യങ്ങളുമേ ഉള്ളൂ, ഉള്ളിന്റെ ഉള്ളിൽ ഭയങ്കര പാവമാണ് ഡെറിൽ. ഡെറിൽ കരയുമ്പോൾ ബെത്ത് കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുന്നു. പിന്നീട് വീണ്ടും ഇവരിരുന്ന് സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. രാത്രിയായിരിക്കുന്നു. ബെത്ത് അവളുടെ അച്ഛനെ കുറിച്ചും ചേച്ചിയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുകയാണ്. ഡെറിലും അവന്റെ ചേട്ടനായ ഡിക്സനെ പറ്റി സംസാരിക്കുന്നു. ഡിക്സൻ മറ്റുള്ളവരോട് എത്ര ക്രൂരമായിട്ടാണ് പെരുമാറിയിരുന്നത് എങ്കിൽ പോലും തന്നോട് ഒരു അനിയൻ എന്ന നിലയ്ക്ക് എത്രത്തോളം കരുതൽ ഡിക്സൺ പുലർത്തിയിരുന്നു എന്ന കാര്യങ്ങളെല്ലാം ഡെറിൽ പറയുമ്പോൾ ചേട്ടനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടല്ലേ എന്ന് ബെത്ത് ചോദിക്കുന്നു. ഡെറിൽ അതിന് മറുപടി പറയുന്നതിന് മുന്നേ താനും തന്റെ മാഗിയെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്ന് ബെത്ത് പറയുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബെത്ത് തനിക്ക് മാറണമെന്നും എല്ലാ ശോകങ്ങളും ദുഃഖങ്ങളും മറക്കണമെന്നും പറയുന്നു. ഡെറിലും എല്ലാ കാര്യങ്ങളും മറന്ന് മുന്നോട്ട് പോകണമെന്ന് ബെത്ത് പറയുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്ന ചാരായം എല്ലാം എടുത്ത് ഭിത്തിയിലും തറയിലും എല്ലാം ഇങ്ങനെ ഒഴിച്ചു വിടുകയാണ്. ശേഷം വെളിയിലേക്ക് ഇറങ്ങി ആ ഒരു ബിൽഡിങ്ങിന് തന്നെ തീ കൊളുത്തുന്നു. ഡെറിൽ തന്റെ കയ്യിൽ ഉണ്ടായിരുന്ന മുന്നേ പോയ ആ ഒരു ക്ലബിൽ നിന്ന് കളക്ട് ചെയ്ത കാശും കത്തിച്ചു കളയുന്നു. അങ്ങനെ ആളി കത്തുന്ന തീയെ നോക്കി ഡെറിലും ബെത്തും നടുവിരൽ കാണിക്കുന്നു. ഇവിടമെല്ലാം കത്തിച്ചാമ്പലാകുന്നത് പോലെ തങ്ങളുടെ ഉള്ളിലെ ദുഃഖങ്ങളും കത്തിപ്പോകണമെന്നതാണ് ഇവരപ്പോൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. സത്യത്തിൽ ഇന്നത്തെ എപ്പിസോഡിൽ യാതൊരുവിധ സംഭവങ്ങളും ഇല്ലായിരുന്നു. ബെത്തും ഡെറിലും അവരെ മാത്രമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. പ്രത്യേകിച്ച് ത്രില്ലിംഗ് ആയി എന്തെങ്കിലും ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കണ്ടതേയില്ല. എന്തായാലും അടുത്ത എപ്പിസോഡുമായി നമുക്ക് കാണാം. ടിൽ ദെൻ ബൈ.